അച്ഛന വളരെയധികം നന്ദിയുണ്ട് മല്ലയ്യ. ഇവനെ ആ നാഗേന്ദ്രൻ ഉപദ്രവിച്ചപ്പോ ഞാൻ അവനെ കാണാൻ ചെന്നിരുന്നു. പക്ഷെ ആ പഠിക്കകത്തോട്ട് പോലും അവൻ എന്നെ കയറ്റിയില്ല. അവന്റെ അച്ഛനെ ഒരുപാട് സഹായിച്ചിട്ടുള്ളവനാ ഞാൻ. ഇതിനൊക്കെ എങ്ങനെ പ്രത്യുപകാരം ചെയ്യണമെന്ന് എനിക്കറിയില്ല. സാർ ബണ്ട് എനിക്കും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അതിന് പകരമായ ഒരു ചെറിയ സഹായം അതിനെ ഒന്ന് പുറത്തേക്ക് വരുമ്പോ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. പിന്നെന്താ? എന്റെ ജീവിതം അല്ലാതെ ആയത്. നാട്ടുകാരുടെ മുമ്പിൽ ഞാനിപ്പോ ഒരു കള്ളനാ. എല്ലാ സത്യങ്ങളും നിങ്ങളൊക്കെ അറിയാം. ഇഷ്ടകാലമായില്ല സാറെ, ഇനിയെങ്കിലും പറയൂ. മസനഗുഡിയിൽ വെച്ച് ഉണ്ണിത്താനെ ആക്രമിച്ചവനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോ ആര് പറഞ്ഞിട്ടാ നീ അത് ചെയ്തത്? അവൻ വീരുവിന്റെ പേരല്ല പറഞ്ഞത്. സാർ രക്ഷിക്കണം, എന്തു വേണമെങ്കിലും ചെയ്യാം ഞാൻ. ഉണ്ണിത്താനോട് കൂറുള്ള ഏതോ പോലീസുകാരൻ ആ സത്യം ഉണ്ണിത്താനെ അറിയിച്ചു. കൂടെ നടന്നിട്ട് ചതിക്കായിരുന്നില്ലടാ. ലാഭം കിട്ടുന്ന വകയിൽ ന്യായമായ പങ്ക് തന്നില്ലേ, ഇനിയും ചതിക്കൂടാ. എന്ന് ഞാൻ നിനക്ക് കൂടുതലാ തന്നിട്ടുള്ളൂ. കണക്ക് പ്രകാരം എനിക്ക് ഇനിയും കൂടുതലേ കിട്ടാനുള്ളൂ. കുറുപ്പത്താ വേണ്ട, ഇത് നാട്ടുകാരുടെ പണമാ. ഏറോ ആ തുടിൻ പറ്റി ഏർക്കൊണ്ട് ഓടൂ, ഓടിപ്പിടോ. നഗേന്ദ്ര രക്ഷപ്പെട്ടു. കാട്ടാപ്പിള്ളി കുറുപ്പച്ചന്റെ മകൻ നാഗേന്ദ്രന് ഉണ്ണിത്താനെ വെട്ടിയത്. മകനെ രക്ഷിക്കാൻ അന്ന് തന്നെ കുറുപ്പച്ചൻ എന്നെ വന്ന് കണ്ടു. പിറ്റേന്ന് തെളിവെടുപ്പിനായി നിന്നെ കൊണ്ടുവന്നപ്പോ വാങ്ങിച്ച പണത്തിന്റെ നന്ദി എനിക്ക് കാണിക്കേണ്ടി വന്നു. പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ ഉണ്ണിത്താനെ വെട്ടിയത്? നീ മുഗ്ധതാണേ, അത് തന്നെ ഞാൻ കേളുതു. ഈ പരിസരത്ത് തന്നെയല്ലേ ആ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിനക്ക് ദുഃഖൊട്ടത് ഉണ്ണിത്താത്താനേ. കുറുപ്പച്ചന്റെ കയ്യിൽ തന്നെയാ ആ പണം ചെന്നെത്തിയത്. പക്ഷേ തൊണ്ടിമുതലുമായി നീ കടന്നു കളഞ്ഞു എന്നാ ഞങ്ങൾ നാട്ടിൽ പറഞ്ഞു പരത്തിയത്. ആളുകൾ കേൾക്കിയൊന്നും നിന്നോട് മറ്റൊരു രീതി ചോദിച്ചു. നിന്റെ തലയിൽ ആ കുറ്റം ചാർത്തിയത് ഞാൻ തന്നെയാ. ഈ സത്യം ഞാൻ എവിടെ വേണമെങ്കിലും ബോധിപ്പിക്കാം. മല്ലയ്യ, മല്ലയ്യ വീരുവാണ് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. അവരാകെ ഇളകിയിരിക്കുക. നമ്മുടെ ബംഗ്ലാവിനോട് കല്ലെറിഞ്ഞു. ഇപ്പൊ ഇതാ തോട്ടത്തിൽ ഷെഡിങ് കത്തിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഈ കേസിൽ ഇദ്ദേഹം നിരപരാധിയാണ്. ഉണ്ണിത്താനെ വെട്ടിയിട്ട് നാട്ടുകാരുടെ പണവുമായിട്ട് മുങ്ങി എന്നാണല്ലോ ആരോപണം. തെറ്റും മർഡർ അറ്റംപ്റ്റുമാണ്. പ്രൊസീജിയർ ഒക്കെ സാറിന് അറിയാമല്ലോ. അറസ്റ്റ് രേഖപ്പെടുത്താൻ തരമില്ല. മല്ലയ്യയോടൊന്ന് സഹകരിക്കാൻ പറയണം. മല്ലയ്യ ഇപ്പൊ പുറത്തു പോകുന്ന അപകടമാ. നാട്ടുകാരാകെ വയലന്റ് ആയിരിക്ക. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവിടെയാണ് സേഫ്. നാളെ നമുക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം. എല്ലാം നിയമപരമായി തന്നെ നമുക്ക് തെളിയിക്കാം. എന്റെ മൊഴി കോടതിയിൽ സോളിഡ് പ്രൂഫ് ആയിരിക്കും. പിന്നെ ഈ നാട്ടുകാരുടെ മുന്നിൽ മല്ലയ്യയ്ക്ക് തല ഉയർത്തി പിടിച്ച് നടക്കാം. ധൈര്യമായിട്ടിരിക്കും. നാഗേന്ദ്ര സാറേ, ഇനി കഷ്ടപ്പെട്ട ആളെ തപ്പി നടക്കണ്ട. ആളുതെ താനേ ഇങ്ങ് കൂട്ടിക്കേറി വന്നിട്ടുണ്ട്. സാറിങ് വന്നാ നമുക്ക് ഒരുമിച്ച് ഇവനെ ഒന്ന് സൽക്കരിക്കാം. സൽക്കാര നിനക്ക് നാൻ തരാമട. നായിണ്ട പാട്ടി നിനക്ക് നൻപക ഗൊത്തില്ല. അന്തിമവനെ നടന്നതെല്ലാം നീ കോടതി പറയുമല്ലേ. Thank you.
സാർ അറിഞ്ഞോ? ആ കോടതിയിൽ മൊഴി നൽകേണ്ട കൃഷ്ണദാസ് ഇന്നലെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു. ഇനി ഇവൻ എങ്ങനെ സത്യം തെളിയിക്കുന്ന എനിക്ക് അറിയേണ്ടത്. എന്റെ റോള് തീർന്നു, കണക്കുകളൊക്കെ വേഗം തീർത്തണം. അതിവിടെ വെച്ച് വേണ്ട, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്. ഒരു തരിമ്പ് ജീവൻ ബാക്കി വെച്ചിട്ട് ഞാനിവനെ നാട്ടുകാരുടെ മുമ്പിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കും, പിന്നെ അവര് നോയിക്കോളും. ജനങ്ങളെ വഞ്ചിച്ചവനെ ജനങ്ങൾ ആക്രമിച്ചു കൊന്നു, അതായിരിക്കണം നാളത്തെ വാർത്ത. അല്ലാതെ ഇവനൊക്കെ ജയിലിൽ പോയ കുറച്ചുനാൾ കഴിയുമ്പോ ഇങ്ങ് ഇറങ്ങിപ്പോരും. ഇതാവുമ്പോ ഇവിടെ വെച്ച് തന്നെ എന്നേക്കുമായ അന്ത്യം. കൊണ്ടുവന്ന് ഇറക്കുവനെ പ്രാന്തളകിയ ജനത്തിന്റെ മുന്നിലേക്ക്. നമ്മളെ ചതിച്ചുണ്ടാക്കുക ഇതെല്ലാം. അവന്റേതായി ഭൂമിയിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. വെട്ടി നിർത്തല്ല. കണ്ടോ, ഈ നാട്ടുകാർ മുഴുവൻ ഇപ്പൊ നാഗേന്ദ്രന്റെ ഭാഗത്താ. ഇവരുടെ മുമ്പിൽ നീ കള്ളനാ. മകളെ കെട്ടിക്കാനും വീട് പണിയാനും സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഇവരുടെ പണം മോഷ്ടിച്ചോണ്ട് പോയ കള്ളൻ. എല്ലാം കൈവിട്ടു പോയല്ലോ ഗോപാല, ഇനി എന്ത് ചെയ്യും? സത്യമറിയാവുന്ന ഒരേ ഒരാൾ ഉണ്ണിത്താൻ മാത്രമേ ഉള്ളൂ. ഇനി ഉണ്ണിത്താൻ സംസാരിക്കണം. ഇനി നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കില്ല. ഇപ്പൊ ഞാനൊരു വിരൽ അണിക്കാൻ മതി, ഇവിടെ ഒരു പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ നിന്നെ ഇവർ കൊല്ലും. പക്ഷെ നിന്നെ എനിക്ക് വേണം, ഇവരുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം. എന്നെ തോൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെട്ടു. എനിക്ക് രസപ്പെടണ്ട, ഇവർ മുന്നിൽ വെച്ച് നിന്നെ കൊന്നാ മതി. ഞാൻ അച്ഛനെ പോലെ സ്നേഹിച്ച മനസ്സിനെ വെട്ടിയതിന്, ഈ നാട്ടുകാരെ മുന്നിൽ എന്നെ കള്ളനാക്കിയതിന് നിന്നെ കൊല്ലണം. നായിന്റെ പട്ടി പട്ടി മോനെ. ഇദ്ദേഹത്തിന്റെ സംസാരശേഷി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇനി ആ പ്രതീക്ഷ വേണ്ട. ഇനി എന്താ ചെയ്യാ? ഇനി മല്ലയ്യ പറഞ്ഞൊരു ബുദ്ധിയുണ്ട്. അടിച്ചു കൊല്ലണം അവനെ. ഉണ്ണിത്താനെ വെച്ചത് മല്ലയ്യല്ല, ഈ നിൽക്കുന്ന പണിക്കരാ. ഞാനോ? ആ താൻ തന്നെ. ദേ തോന്നിയാസം പറയരുത്. ഒരു തോന്നിയാസം ഇല്ല, ഉണ്ണിത്താൻ സംസാരിക്കാൻ ചെയ്ത്, ഞങ്ങളത് കേൾക്കാൻ ചെയ്ത്. അതെ, ഞാനാരെയും കുത്തിട്ടും വിട്ടിട്ടൊന്നുമില്ല. ഉണ്ണിത്താൻ വെളിവില്ലാതെ വല്ലതും പറഞ്ഞായിരിക്കും.
അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനല്ല ഞാനല്ല ഉണ്ണിത്താനെ വെട്ടിയത്, ഈ ദായേന്ദ്ര മുതലാളിയാ. ഈ നാഗേന്ദ്ര മുതലാളി വെട്ടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ മക്കളാണ് സത്യം. പറ മുതലാളി, പടമിളകി ആനെ കുത്താൻ വന്നാലും നെഞ്ചും വിരിച്ച് നേരിടണമെന്നല്ലേ മുതലാളിയാണ് വെട്ടിയതെന്ന് നല്ല അന്തസ്സായിട്ട് നിന്ന് പറ. ഇനി ഞാൻ അപ്പുറത്ത് നിന്നിലെ രക്ഷയിലെ മുതലാളി എന്നോട് ക്ഷമിക്കണം. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കല്ല നായിന്റെ പട്ടി മോനെ. ഗോപാല കുറിച്ചിർത്തിക്ക് വിടണ്ട, ഞാനൊന്ന് ചെന്നെ കൊട്ടട്ടെ. ശിവനെ നമുക്കുള്ളേരില്ല, അതിന്റെ പേരിൽ പിള്ളേരേപ്പിച്ചു കൊടുത്തു. മരിക്കുന്നവരെ ഞാൻ കൂടെ കാണും, എന്നെ കൈവിടരുത്. മല്ലയ്യയുടെ കൂടെ ഇനി ഞങ്ങളുണ്ടാ. പോക്കടാ ശിവനെ. പണിക്കാരാ സൂക്ഷിച്ച് തള്ളണേ കയറ്റമാണ്. ഈ പണിയെടുത്ത് ജീവിക്കുന്നതാ ഏറ്റവും വലിയ പണി. ഈ വണ്ടിക്കാളയൊക്കെ സമ്മതിക്കണം. ആഹാ, നിനക്ക് ചുമടാണല്ലേ പണി. ഞാൻ വണ്ടിക്കാളയാ. അങ്ങോട്ട് സ്പീഡിന് നടകാളെ. അത് ശരി, നമുക്ക് പണിയും തന്നിട്ട് മല്ലയ്യ കുടുംബാസൂത്രണങ്ങളുമായിട്ട് എങ്ങോട്ടാ? നിങ്ങൾക്ക് ഗൊത്തില്ല മകനെ. ഗൊത്തലക്ക് നിർത്തിച്ചില്ലേ? ഹലോ, ഇന്നിനെ പ്രദേശിക്കണ്ട, ഞാൻ താഴെ പാറക്കുളത്തിലോ ചാണകപ്പുഴയിലോ കാണും.